അങ്ങനെ ഞാൻ എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ഞങ്ങൾ സംസാരിച്ചത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ നീണ്ടു പോകുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്, അന്വേഷണം പിന്നെ തുടരന്വേഷണം വേണമോ എന്നുള്ള ഒരു അവ്യക്തത, ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മാനസികാവസ്ഥകളും അല്ലെങ്കിൽ ഫാമിലിയിൽ ബാധിക്കുന്ന എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എല്ലാ കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആർക്കാണെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലില്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ ഈ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളാണ്, ഒരിക്കലുമില്ല. ഈ മന്ത്രിമാരുടെ വിമർശനം ഉന്നയിച്ചു, അതിൽ വിഷമമുണ്ടോ? ഇല്ല, അത് എനിക്കൊന്നും പറയാനില്ല. അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്, മുഖ്യമന്ത്രിയെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഘട്ടമാണോ ഇത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ മുൻപൊക്കെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് കാണേണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ. കോടതിയെ സമീപിച്ചതിന് പുറകിൽ മറ്റു ചില ശക്തികൾ ഉണ്ടെന്നൊക്കെയുള്ള വിമർശനം വന്നപ്പോൾ വിഷമം തോന്നിയില്ലേ? സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായല്ലേ കോടതിയെ സമീപിച്ചത്? തീർച്ചയായിട്ടും. അത് ഇപ്പൊ എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് അറിയില്ല എന്താണ് ഈ ജേണി എന്നുള്ളത്. സോ പറയുന്നവർ പറയട്ടെ, എനിക്ക് അത്രയും പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം. തീർച്ചയായിട്ടും. കാരണം ഞാൻ പോരാടാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് മുൻപേ ഞാൻ ഇട്ടിട്ട് പോകണമായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം, ഇതിൻ്റെ എനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. ഇല്ല, ഞാൻ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല.